ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസോമറിസമാണ് ഐസോമറിസം നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചർ അത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തത് ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐസോമറിസം ഐസോമറിസത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നോക്കൂ ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം ഐസോമറിസം പ്രധാനമായിട്ട് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് സ്ട്രക്ചറൽ രണ്ടാമത് സ്റ്റീരിയോ സ്ട്രക്ചറൽ ഐസോമറിസത്തിന് വേറെ ഒരു പേരും കൂടിയുണ്ട് അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഐസോമറിസം തന്നെയാണ് അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസത്തിൽ മൂന്നെണ്ണം നമ്മൾ നേരത്തെ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അതായത് ചെയിൻ ഐസോമറിസം പൊസിഷൻ ഐസോമറിസം ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം റിംഗ് ചെയിൻ ഐസോമറിസമാണ് പുതിയത് പുതിയത് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഇസ് എ പാർട്ട് ഓഫ് ഫംഗ്ഷണൽ ഐസോമറിസം ദെൻ മെറ്റാമറിസം ദെൻ ടോട്ടോമറിസം അതിൽ ഈ ടോട്ടോമറിസം എന്ന് പറയുന്നത് അത് എൻ സി ആർ ടിക്ക് പുറത്തുള്ളതാണ് പക്ഷേ ഈ ഒരു ടോട്ടോമറിസം നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഏതെല്ലാം കോമ്പൗണ്ട്സ് ടോട്ടോമറിസം കാണിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട് സ്റ്റീരിയോ ഐസോമറിസത്തെ വീണ്ടും നമുക്ക് രണ്ടെണ്ണമാക്കി തിരിക്കാം ഒന്ന് കൺഫോർമേഷണൽ ഐസോമറിസം രണ്ട് കോൺഫിഗറേഷണൽ ഐസോമറിസം അതിൽ കൺഫോർമേഷണൽ ഐസോമറിസമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡ് അങ്ങനെയൊക്കെ പറയുന്നത് കോൺഫിഗറേഷണൽ ഐസോമറിസം രണ്ട് ടൈപ്പാണ് ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ഐസോമറിസം ഈ എന്താണ് ഈ ഐസോമറിസം എന്ന് പറയുന്നത് നമുക്കറിയാം ഐസോമറിസം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള രണ്ടാളുകൾ അപ്പോൾ എപ്പോഴും ഇനി മറക്കരുത് സെയിം മോളിക്കുലാർ ഫോർമുല ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഐസോമർസ് സെയിം മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും ബട്ട് സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെൻ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ മോളിക്യൂളിൽ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്ത രീതിയിൽ വ്യത്യാസമുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അറേഞ്ച്മെൻ്റ് ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ അവ എന്ത് സംഭവിക്കുന്നു അവ ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു അതായത് അപ്പോൾ ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഐസോമറിസം ഇങ്ങനെ കാണിക്കുന്ന ആളുകളെ നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഡിഫറൻറ്റ് ടൈപ്പ് ഐസോമേഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ഓക്കെ ഈ ഐസോമറിസത്തിൻ്റെ അത് പഠിക്കാൻ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസം പഠിക്കാൻ പ്രത്യേകിച്ച് സൂത്രവാക്യങ്ങളൊന്നുമില്ല ആൽക്കെയിൻസിൻ്റെ ഐസോമറുകളുടെ നമ്പർ അതൊന്നും പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഓക്കെ അത്രയേ ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഐസോമറിസങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തെ ഐസോമറിസം ചെയിൻ ഐസോമറിസമാണ് ഈ ഐസോമറിസത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ പേര് എന്താണുള്ളത് അതായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ എന്താണ് ഈ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ചെയിൻ ഐസോമേഴ്സിൻ്റെ കാർബൺ ചെയിനിലായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക സോ ഡിഫറൻസ് ഇൻ കാർബൺ ചെയിൻ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നോക്കൂ ഒരു കാർബണുള്ള കോമ്പൗണ്ടിന് ചെയിൻ ഐസോമറിസം കാണിക്കാൻ കഴിയില്ല രണ്ട് കാർബണുള്ള കോമ്പൗണ്ടിന് ചെയിൻ ഐസോമറിസം കാണിക്കാൻ കഴിയില്ല കാരണം എന്താണ് ഇപ്പോൾ രണ്ട് കോമ്പൗണ്ടുള്ള ഒരു സിമ്പിളസ്റ്റ് ആൽക്കെയിൻ ഏതാ നോക്കൂ CH3 ആണ് ഇതിൽ നമുക്ക് ചെയിൻ എങ്ങനെ വ്യത്യാസപ്പെടുത്താൻ പറ്റുക ഒരിക്കലും അത് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല മൂന്ന് കാർബൺ ഉണ്ടെങ്കിലും നമുക്ക് ചെയിൻ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല നോക്കൂ ഇത് നമുക്ക് വ്യത്യാസപ്പെടുത്തി എഴുതാൻ കഴിയില്ല ഇങ്ങനെ എഴുതാം പക്ഷേ ഇത് ചെയിൻ വ്യത്യാസപ്പെട്ടിട്ടില്ല ഇത് രണ്ടും ഒരേ ചെയിൻ തന്നെയാണ് നിങ്ങളുടെ ചെയിൻ തന്നെ അപ്പോൾ കാർബൺ ചെയിനിൽ മാറ്റം ഇല്ല എങ്കിൽ ഐസോമേഴ്സല്ല കാർബൺ ചെയിനിൽ മാറ്റം ഉണ്ടാവണം അപ്പോൾ നാല് കാർബൺ വന്നാൽ നോക്കൂ സിംഗിൾ ബോണ്ട് സി നാല് കാർബണിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം അതാണ് ഒരു ചെയിൻ ഇനി ഇതിൽ ചെയിൻ വ്യത്യാസപ്പെടുന്ന നമുക്ക് എങ്ങനെ ചെയ്യാം ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ മൂന്നെണ്ണം കൊടുത്ത് ഒന്ന് ബ്രാഞ്ചായിട്ട് കൊടുക്കാം ബ്രാഞ്ചായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ബ്രാഞ്ചായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല അതുപോലെ ഇവിടെ ബ്രാഞ്ചായിട്ട് കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ബ്രാഞ്ചായിട്ട് ഒന്ന് കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ IUPAC നെയിം കൊടുക്കുകയാണെങ്കിൽ നോക്കൂ ഇത് ബ്യൂട്ടൈൻ ആണ് ഞാൻ ഹൈഡ്രജൻ കാണിച്ചിട്ടില്ല ഹൈഡ്രജൻ നമുക്ക് വാലൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇവിടെ മൂന്ന് കാർബണാണ് ലോങ് ചെയിനിലുള്ളത് ഇവിടെ ഒരു കാർബൺ ബ്രാഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ വരിക ഈ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ വരിക അതൊക്കെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് സിമ്പിളാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ തള്ളിക്കളിയൊന്നും ചെയ്യരുത് ഇത് ബ്യൂട്ടൈൻ ആണ് അപ്പോൾ സോ ബ്യൂട്ടൈൻ ചെയിൻ ഏതും ഇല്ലാത്തതുകൊണ്ട് ബ്രാഞ്ച് ഏതും ഇല്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് എൻ ബ്യൂട്ടൈൻ എന്ന് പറയാം
ഇത് നോക്കൂ ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ പ്രൊപ്പൈൻ ആണ് പ്രൊപ്പൈനിൽ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാർബണിൽ സോ ഇതിന്റെ പേര് 2 മെത്തിൽ പ്രൊപ്പൈൻ എന്നാണ് വരിയ 2 മെത്തിൽ പ്രൊപ്പൈൻ കോമൺ നെയിം സിസ്റ്റം അനുസരിച്ച് ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയാണ് വരിയ ഇതിന്റെ പേര് ബ്യൂട്ടൈൻ തന്നെയാണ് കോമൺ നെയിം സിസ്റ്റം അനുസരിച്ച് ഇത് ബ്യൂട്ടൈൻ ഇതും ബ്യൂട്ടൈൻ ആണ് പക്ഷേ ഇതിൽ ഒരു ഐസോ ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ പേര് ഐസോ ബ്യൂട്ടൈൻ So butane and isobutane are dash isomers. अब अगर वो एक चौथी हम परीक्षा में मुझे चौथी चिट ने अब अंदर ने chain isomers. बड़ा रे simple एक ला एक संबंध इधर. देखो इन्हीं pentane इन्दे isomers नो काम pentane. Pentane इन्दे isomers. Pentane नो वाला अगर एक अंजिक carbon डला अपन हमको pentane ऐसे लाये री दिले chain मार्ची रजाम बच्चों नो काम उन्ने रेंडे नो को इधर sorry two three four five दाने pentane इन्दे वो एक isomer two three four ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ നാല് കാർബൺ കൊടുത്തു ഒന്ന് മാത്രം ബ്രാഞ്ച് ആക്കി മുൻപ് നമ്മൾ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ലോങ് ചെയിനിൽ കൊടുത്തു 1 2 3 മൂന്ന് കാർബൺ രണ്ട് കാർബൺ ബ്രാഞ്ച് ആയിട്ട് കൊടുത്തു ഇനി നമുക്ക് വേറെ ഒരു ചെയിൻ മാറ്റിയിട്ടുള്ള ഒരു സ്ട്രക്ചർ പെന്റൈൻ പോസിബിൾ അല്ല ഇത് എൻ പെന്റൈൻ ആണ് ഇത് ഐസോ പെന്റൈൻ ആണ് ഇത് നിയോ പെന്റൈൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ ഓൺലി വൺ മോണോക്ലോറോ ഡെറിവേറ്റീവ് ഈസ് പോസിബിൾ इन केस ऑफ नियोपेंडेन आ नियोपेंडेन आणी കാണുന്നത് ഇതിന്റെ IUPAC നെയിം വെച്ച് പറയാനെങ്കിൽ ഇത് പെന്റൈൻ ആണ് ഇതോ ഇതെന്താണ് നോക്കൂ ഇത് 2 മെത്തിൽ ബ്യൂട്ടൈൻ ആണ് ഇത് 2 2 ഡൈമെത്തിൽ പ്രൊപ്പൈൻ ആണ് ഓക്കേ ഇത് മൂന്നാണ് പെന്റൈന്റെ ഐസോമേഴ്സ് ഇതേ മാതിരി ഹെക്സൈന്റെ ഐസോമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ വരച്ചു നോക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം 6 എണ്ണം അതേപോലെ എഴുതുക പിന്നെ നമ്മൾ എന്ത് ചെയ്യാം അവസാനത്തെ ഒരു കാർബൺ മാത്രം പുറത്തേക്ക് എടുത്തിട്ട് അത് ഓരോ സ്ഥലത്തും കൊടുത്തു നോക്കുക ഇപ്പോ നമ്മൾ ഇങ്ങനെ കൊടുത്തു ഇത് എൻ ഹെക്സൈൻ ആണല്ലോ ഇനി ഞാൻ അഞ്ച് കാർബൺ ആക്കി ഒരു കാർബൺ എൻ്റെ കയ്യിലുണ്ട് ആ കാർബൺ ഇവിടെ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തു അപ്പോൾ 2 മിഥൈൽ പെന്റൈൻ ആയി അതേമാതിരി വീണ്ടും അഞ്ച് കാർബൺ വരച്ചോ അതിൽ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിൽ അടുത്ത ഒരു കാർബൺ കൂടി ഉണ്ട് ആറാമത്തെ അത് ഞാൻ ഇവിടെ കൊടുത്തു അപ്പോൾ 2 മെത്തിൽ സോറി 3 മെത്തിൽ പെന്റൈൻ ആയി അപ്പോൾ മൂന്നെണ്ണം കിട്ടിയല്ലോ പെന്റൈൻ ബേസ് ആക്കി നിർത്തിക്കൊണ്ട് पेंडेन पेरेंट चेन आकी निर्ती कोंड नमक रेंडन्नं किट्टी हेक्सेन पेरेंट चेन आकी कोंड उन्न किट्टी अगर टोटल मूनन्नं आई इन नमक ऐदान पॉसिबल लल ना आलोच चोकुं नाल एन्नम लॉन्ग चेन आकी निर्ती रेंड कार्बनी पेंडे कई लेंड ई रेंड कार्बन उन्न न्यान इवड़ कोड़तु उन्न न्यान इवड़ कोड़तु अब अदेंदाई नोकु टू थ्री डाइमेथिल ब्यूटेन आई इनियुं नाल कार्बन नमक इंगने कोड़तु अदिल रेंड कार्बनुं ओरे कार्बनिल तन्ने ब्रांच आयिट्टु कोड़तु अप्पो एंगनेयाण वन्नत नोकु टू टू डाइमेथिल ब्यूटेन पेरेट वह नाम मनस अंज स्ट्रक्चर्स अंज स्ट्रक्चर्स पॉसिबल आर्बण अंज स्ट्रक्चर्स पॉसिबल इन नोकू ऐबण अब मरक इन ऐबण ऐबण स्ट्रक्चर पॉसिबल एट कार्बण आने पद स्ट्रक्चर पॉसिबल कार्बण आने मुपति अंज स्ट्रक्चर्स पॉसिबल मुपति अंज स्ट्रक्चर्स पॉसिबल अब और कार्बन और कार्बन स्ट्रक्चर सॉरी ऐसोम रु कार्बन आईसोम मूं कार्बन आईसोम नाबण आईसोम अंज कार्बन आंज कार्बन सी फाइव अल अंज कार्बन आत्र ईसोम मूसोम मूं ईसोम अब इवे नमु ईसोम चेन ईसोम पक्षे स्ट्रक्चर एत्र इवे टोटल स्ट्रक्चर नमुक नोक ना कार्बण आव टोटल रु स्ट्रक्चर वो अंज कार्बण आव टोटल मूं स्ट्रक्चर वो अब ईर कार्बण रू कार्बण मूं कार्बण आव ईसोम पक्षे और स्ट्रक्चर मात्र स्ट्रक्चर मात्र मनसो ईसोम नमुरात्र ईसोम पर कल ऐसे ज्येष्ठन अच्छन नमुक मगन मात्रे आ मगन ज्येष्ठन आ मगन अनियन आव ഒരു ജേഷ്ഠൻ ജേഷ്ഠനാവണമെങ്കിൽ എന്ത് വേണം ജേഷ്ഠൻ ഒരു അനിയൻ ഉണ്ടെങ്കിൽ അനിയനാണ് ആ ജേഷ്ഠൻ ജേഷ്ഠനാവുന്നത് അതേമാതിരി ജേഷ്ഠൻ അനിയനാണ് അനിയനാവുന്നത് മനസ്സിലാകുന്നുണ്ടോ ഭാര്യ ഉണ്ടാവണമെങ്കിൽ ഭർത്താവ് ഉണ്ടാവണം ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടാവും അമ്മാവൻ ഉണ്ടെങ്കിൽ അമ്മായി ഉണ്ടാവും അമ്മായി ഉണ്ടെങ്കിൽ അമ്മാവൻ ഉണ്ടാവും മനസ്സിലാകുന്നു അതാണ് റിലേഷൻ അപ്പോൾ ഐസോമർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ഒരാളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ് ആ രണ്ട് പേർക്കും മോളിക്യുലാർ ഫോർമുല സെയിം ആണ് പക്ഷേ സ്ട്രക്ചർ അവരെ അറേഞ്ച് ചെയ്ത രീതി സ്ട്രക്ചർ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോമർ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഐസോമർ ആവാൻ കഴിയില്ല
അപ്പൊ നമ്പർ ഓഫ് ഐസോമേഴ്സ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നാമത്തെ കാർബൺ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ രണ്ട് കാർബൺ ആണെങ്കിലും ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ, മൂന്ന് കാർബൺ ആണെങ്കിലും ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി പത്ത് കാർബൺ ഉണ്ടെങ്കിൽ, പത്ത് കാർബൺ ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, 75 ആണ് ഐസോമർ എണ്ണം കിട്ടുക. അത് ആക്ച്വലി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, 1+1+1+2+3+ സിക്സ് കാർബൺ ആകുമ്പോൾ വരുന്നത് ഏതാണ്, 5 + 9 + 18 + 35. ഇതും എല്ലാം കൂടി ചേർത്താൽ കിട്ടുന്നതാണ് ഈ 75. ഓക്കെ, C4H8 എന്ന ഫോർമുല ഉള്ള കോമ്പൗണ്ടുകളുടെ ചെയിൻ ഐസോമേഴ്സ് നമുക്ക് വരച്ചു നോക്കാം. നോക്കൂ, ഈ C4H8 എന്ന ഫോർമുല എന്താണ് നമുക്കറിയാലോ, CnH2n ആണ്. CnH2n എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് എന്താണ്, ആൽക്കീൻ ആണ്. ആൽക്കീൻ, ഓക്കെ, ആൽക്കീൻ ആണ്. അപ്പൊ ഇതിൽ ഈ ഫോർമുല ഉള്ള രണ്ട് ആൽക്കീനുകളുടെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് നമുക്ക് എഴുതി നോക്കാം. സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്ട്രക്ചർ, സോറി, ചെയിൻ ഐസോമേഴ്സ് നമുക്ക് എഴുതി നോക്കാം. ചെയിൻ ഐസോമേഴ്സ്, അപ്പൊ ആദ്യം നാല് കാർബൺ ഇങ്ങനെ എഴുതാം. നാല് കാർബൺ, ഇതിൽ നമുക്ക് ഡബിൾ ബോണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഒന്ന് കൊടുത്തു. ഇനി ചെയിനാണ് ഡിഫറൻ്റ് ആവേണ്ടത്, ഡബിൾ ബോണ്ടിൻ്റെയോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയോ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാവില്ല, അത് മറക്കരുത്. ചെയിൻ ഐസോമേഴ്സ് എഴുതുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെയോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയോ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാകരുത്, മനസ്സിലാവണ്ടോ, ചെയിൻ മാത്രമേ വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ സ്ട്രക്ചർ നമ്മൾ അതേമാതിരി എഴുതി, ഇതാ ഡബിൾ ബോണ്ടിന് മാറ്റമൊന്നുമില്ല. ഒരു കാർബൺ ഞാൻ ഊരിയെടുത്തു, അത് എവിടെ വെച്ചു, ഒരു കാർബൺ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇത് രണ്ടുമാണ് C4H8 എന്ന ഫോർമുലയുള്ള ചെയിൻ ഐസോമർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ഇതിൻ്റെ പേര് നോക്കൂ, ബ്യൂട്ട് 1-ഈൻ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരെന്താ, 2-മെത്തിൽ പ്രൊപ്പീൻ ആണ്. 2-മെത്തിൽ പ്രൊപ്പീൻ, 2-മെത്തിൽ പ്രൊപ്പീൻ. ഇതിൻ്റെ കോമൺ നെയിം നമുക്ക് അറിയണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ആൽഫ ബ്യൂട്ടിലീൻ ആണ്. ആൽഫ ബ്യൂട്ടിലീൻ, ഇത് മറക്കരുത്, ആൽഫ ബ്യൂട്ടിലീൻ. അപ്പൊ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പേര് ബീറ്റ ബ്യൂട്ടിലീൻ അല്ല. ബീറ്റ ബ്യൂട്ടിലീൻ ആവണമെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ രണ്ടാമത്തെ കാർബണിലേക്ക് വരണം. സോ ഇത് ആൽഫ ബ്യൂട്ടിലീൻ ആണ്. ഈ കോമ്പൗണ്ടിന്റെ പേര് ഐസോ ബ്യൂട്ടിലീൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മറക്കരുത് ഐസോ ബ്യൂട്ടിലീൻ, അത് ക്വസ്റ്റ്യനിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പേരാണ്, ആ പേര് മറക്കരുത്, ഐസോ ബ്യൂട്ടിലീൻ. ഓക്കെ, ഇനി നോക്ക് വേറെ ഒരു കോമ്പൗണ്ട് നോക്കാം നമുക്ക്, അതായത് C4H9Cl എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് ആണ്. അതിന്റെ ചെയിൻ ഐസോമർ നമുക്ക് എങ്ങനെ ഇടാം, ചെയിൻ ഐസോമർ ആട്ടാ പറയുന്നത്. ചെയിൻ ഐസോമർ നോക്കൂ, ആദ്യം നാല് കാർബൺ. ഈ നാല് കാർബണിൽ കാർബൺ ചെയിൻ ആണല്ലോ വ്യത്യാസപ്പെടേണ്ടത്. അപ്പോൾ ഒരു സി എൽ ഇവിടെ വരാം ഒന്നാമത്തെ കേസിൽ. ഇപ്പൊ ഒന്നാമത്തെ കാർബണിൽ തന്നെയാണ് ക്ലോറിൻ വന്നിട്ടുള്ളത്. അപ്പം ഈ രണ്ടാമത്തെ സ്ട്രക്ചർ വരക്കുമ്പോഴും ഒന്നാമത്തെ കാർബണിൽ തന്നെയാണ് ക്ലോറിൻ കൊടുക്കേണ്ടത്, കാരണം അതിന് മാറ്റം വരാൻ പാടില്ല. പക്ഷെ ഒരു കാർബൺ ഞാൻ ഇവിടുന്ന് ഊരിയെടുത്തു, അത് ഇവിടെ കൊടുത്തു. അപ്പൊ ഇതാണ് എന്ത്, ഇതിന്റെ ചെയിൻ ഐസോമർ. നോക്കൂ, ചെയിനിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ചെയിനിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയും ഭാഗമാണ് കാർബൺ ചെയിൻ. ഇവിടെ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് കാർബൺ ചെയിൻ. നോക്കൂ, ചെയിനിൽ വ്യത്യാസം വന്നു, എന്നാൽ പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടില്ല. അതാണ് ചെയിൻ ഐസോമർ എന്ന് പറയുന്നത്. നോക്കൂ, ഇനി നോക്കൂ, ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ, ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ, ഈ ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോളിന്റെ ഫോർമുല എന്താ, ഇതാണല്ലോ ഐസോ ബ്യൂട്ടൈൻ അല്ലെ. അതിൽ ഫസ്റ്റ് കാർബണിൽ OH വന്നാൽ ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഈ ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോളിന്റെ ചെയിൻ ഐസോമർ എന്താണ്, അത് ഇതേ സ്ട്രക്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ചെയിനാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇതിന് മാറ്റില്ല, കാർബൺ ചെയിൻ OH പൊസിഷന് മാറ്റില്ല. പക്ഷെ ഇവിടെ ഉള്ള ഈ കാർബണിന്റെ ചെയിൻ, ആ കാർബൺ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം. സോ ദിസ് ഈസ് ദ ഫോർമുല ഓഫ് ഐസോ സോറി ഫോർമുല ഓഫ് ഐസോമർ ഓഫ് ചെയിൻ ഐസോമർ ഓഫ് ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, ദാറ്റ് ഈസ് N ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി നമുക്ക് മീഥൈൽ സൈക്ലോപെൻഡെയിൻ നോക്കാം. ഇത് നമുക്കിങ്ങനെ ഒരു വിസ്ഡം പുതിയ പുതിയതായിട്ട് വരണോ, അതുകൊണ്ട് എക്സാമ്പിൾസാണ് ഞാൻ പറയുന്നത്. വലിയ കഷ്ടമുള്ള ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് ഐസോമർസത്തിന്റെ ഭാഗത്തുനിന്ന് വരാറില്ല, മനസ്സിലാവണ്ട. ഇനി ചോദിക്കാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ തന്നെ അത് ഈസി ആയിട്ടില്ല, അത്ര വലിയ പ്രയാസമില്ലാത്ത നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ കാര്യമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ വലിയ വലിയ കോൺസെപ്റ്റിലേക്കൊന്നും, വലിയ കോൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോൺസെപ്റ്റിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ NCERT കോൺസെപ്റ്റ്. അപ്പോൾ NCERT കോൺസെപ്റ്റ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് അത്യാവശ്യമുള്ള കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. സോ ഇത് സൈക്ലോ പ്രൊപ്പൈൻ ആണ്. സൈക്ലോ പ്രൊപ്പൈൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മെത്തിൽ ഗ്രൂപ്പ് വന്നാൽ മതി. ഇതിപ്പോൾ എവിടെ മെത്തിൽ ഗ്രൂപ്പ് വന്നാലും ഒന്ന് തന്നെ പൊസിഷൻ, അതുകൊണ്ട് പൊസിഷൻ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല.
സോ കോമ്പൗണ്ടിന്റെ പേര് 1 മെഥിൽ സൈക്ലോപ്രൊപ്പൈൻ ആണ് ഇനി മെഥിൽ സൈക്ലോപ്രൊപ്പൈൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല ഈ മെഥിൽ സൈക്ലോപ്രൊപ്പൈനിന്റെ ചെയിൻ ഐസോമർ ഏതാ എങ്ങനെ ഇതിന്റെ ചെയിൻ നമ്മൾ മാറ്റം വരുത്തുക നിങ്ങൾ ഒന്ന് പറയൂ ഇവിടെ നമ്മൾ ഐഡിയ ബൾബ് കേറി കത്തണ്ടത് തലയിൽ നമുക്ക് ബൾബ് കത്തണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓക്കേ ഇതിന് സമാനമായിട്ടുള്ള അതിന്റെ ചെയിൻ ചേഞ്ച് ആക്കിയിട്ട് ഒരൊറ്റ സ്ട്രക്ചർ മാത്രമേ നമ്മൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അത് ഏതാന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറാണ് ഓക്കേ സൈക്ലോബ്യൂട്ടൈൻ അപ്പോൾ സൈക്ലോബ്യൂട്ടൈനും മെഥിൽ സൈക്ലോപ്രൊപ്പൈനും എന്താണെന്നും രണ്ടും ചെയിൻ ഐസോമേഴ്സ് ആണ് ഇത് മറക്കരുത് ഓക്കേ പുതിയ ഫോർമുല നോക്കൂ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാർബൺ സി ഫോർ വൺ ടു ത്രീ ഫോർ നാല് കാർബൺ സി ഫോർ ഹൈഡ്രജൻ നോക്കൂ മൂന്ന് പ്ലസ് ഒന്ന് നാല് നാല് പ്ലസ് രണ്ട് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് അപ്പോൾ എച്ച് എച്ച് എയ്റ്റ് രണ്ട് നാല് ആറ് എട്ട് ഇവിടെ അങ്ങനെ തന്നെ സി ഫോർ എച്ച് എയ്റ്റ് ഫോർമുല സെയിം അത് രണ്ടും എന്തിലാണ് ഡിഫറൻസ് ഉള്ളത് ചെയിനിലാണ് വ്യത്യാസമുള്ളത് മനസ്സിലാവണ്ടോ അപ്പോൾ ഇത് രണ്ടും എന്താകുന്നു ചെയിൻ ഐസോമേഴ്സ് ആകുന്നു ചെയിൻ ഐസോമേഴ്സ് ആകുന്നു ഇതിൽ ഇതേ ഒരു സംഭവം നമ്മൾ ഇനി ഈ എന്താ പറയുക റിംഗ് എക്സ്പാൻഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ ഭാഗത്തിൽ പറയും അതായത് ഇങ്ങനെയുള്ള ഒരു കാർബോ കാറ്റിയോൺ മോർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്താകുമെന്ന് വെച്ചാൽ അത് സൈക്ലിക് സ്ട്രക്ചറായിട്ട് മാറും സൈക്ലിക് മൊത്തം സൈക്ലിക് ഈ കാർബണെ കൂടി ഉള്ളിൽ കൂട്ടിയിട്ടുള്ള സൈക്ലിക് സ്ട്രക്ചറായിട്ട് മാറും ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ പിന്നീട് പറയും അപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടില്ല ഇവിടെ ഈ സൈക്കിൾ ഓപ്പൺ ആകും ഈ സൈക്കിൾ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ ഈ കോർണറിലേക്ക് കണക്ഷൻ വരും അപ്പോൾ ടോട്ടൽ നാല് കോർണർ വരും ആ നാല് കോർണറിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ സൈക്ലോ ബ്യൂട്ടൈൻ ഈ സ്ട്രക്ചറാണ് വരിക ഓക്കെ ആ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും ഓക്കെ ഇപ്പോൾ തന്നെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇനി ഇത് മറക്കരുത് ഇതേപോലെ ഇനി വേറെ ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ നോക്കൂ സൈക്ലോ ബ്യൂട്ടൈൻ ആണിത് ഇത് മെത്തിൽ സൈക്ലോ ബ്യൂട്ടൈനാണ് മെത്തിൽ സൈക്ലോ ബ്യൂട്ടൈൻ്റെ ചെയിൻ ഐസോമർ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് പറ്റും എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും ഒന്ന് പറയാൻ പറ്റുമോ നോക്കൂ നിങ്ങൾ ഒന്ന് നമുക്ക് നോർമൽ സൈക്ലോ പെൻഡൈന് കൊടുക്കാം ഓക്കെ നോർമൽ സൈക്ലോ പെൻഡൈന് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇത് ചെറുതാക്കാം ചെറുതാക്കാം എന്ന് പറഞ്ഞാൽ മൂന്ന് കാർബണുള്ള സൈക്കിളാക്കാം അപ്പോൾ ഇനി രണ്ട് കാർബൺ നമ്മുടെ കയ്യിലുണ്ടല്ലോ ആ രണ്ട് കാർബണിൽ രണ്ടിനെയും ഒരു സ്ഥലത്ത് കൊടുക്കാം ഇതൊരു ഓപ്ഷനാണ് അതായത് വൺ വൺ ഡൈമെത്തിൽ സൈക്ലോപ്രൊപ്പൈൻ ഇത് വൺ വൺ അവിടെ പ്രത്യേകിച്ച് പറയണം അതിന് കാരണം എന്താ നോക്കൂ അടുത്ത സ്ട്രക്ചർ നോക്കൂ ഇങ്ങനെയാണ് വരിക അത് വൺ ടു ഡൈമെത്തിൽ സൈക്ലോപ്രൊപ്പൈൻ എന്ന് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വൺ വൺ മെൻഷൻ ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഇതാണ് രണ്ടാമത്തെ ഒരു കേസ് ഇനി മൂന്നാമത്തെ ഒരു കേസ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ മൂന്നല്ല നാലാമത്തെ കേസ് അതായത് മെത്തിൽ സൈക്ലോ ബ്യൂട്ടൈനിക്ക് ഒരു സൈക്ലോ പെൻഡൈൻ ഒരു സ്ട്രക്ചറാണ് വൺ വൺ ഡൈ മെത്തിൽ സൈക്ലോ പ്രൊപ്പൈൻ ഒരു സ്ട്രക്ചറാണ് വൺ ടു ഡൈമെത്തിൽ സൈക്ലോ പ്രൊപ്പൈൻ ഒരു സ്ട്രക്ചർ ഇനി ഒരു സ്ട്രക്ചർ കൂടി ബാക്കിയുണ്ട് അതേതായിരിക്കും ഇതേ സൈക്ലോ പ്രൊപ്പൈനിൽ നിന്നുകൊണ്ട് നമുക്ക് രണ്ട് കാർബണെ ഇങ്ങനെ കൊടുക്കാം മനസ്സിലാവണ്ട ഒരു എത്തിൽ ഗ്രൂപ്പ് അങ്ങനെ കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക കലാബോധം ഉണ്ടല്ലോ ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റി അതേപോലെ നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് അതെല്ലാം കൂടി ശരിക്കും ഐസോമർസത്തിൽ വർക്കൗട്ട് ആവേണ്ടത് അങ്ങനെ വർക്കൗട്ട് ആകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം ഈ പൊസിഷൻ ഐസോമറിസത്തിൽ എന്താണ് സംഭവിക്കുക പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവണം ആരുടെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവണം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവണം മനസ്സിലായോ അപ്പൊ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എന്തിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല നോ ചേഞ്ച് ഇൻ കാർബൺ ചെയിൻ ചെയിഞ്ച് ഉണ്ടാവാൻ പാടില്ല അപ്പൊ കാർബൺ ചെയിനിലും ചേഞ്ച് ഉണ്ട് പൊസിഷൻ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലും ചേഞ്ച് ഉണ്ട് അങ്ങനെയുള്ള ഐസോമേഴ്സിന് നമ്മൾ ചെയിൻ ഐസോമർ എന്ന് പേരെടുക്കാനും പറ്റില്ല പൊസിഷൻ ഐസോമർ എന്ന് പേരെടുക്കാനും പറ്റില്ല ഒറ്റ കാര്യമേ പറ്റുള്ളൂ അവയെ നമുക്ക് എന്ത് പറയാം സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോമൺ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബ്യൂട്ടൈനാണ് ബ്യൂട്ടൈനിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം ആൽക്കൈനിൽ പൊസിഷൻ ഐസോമറിസം ഇല്ല ആൽക്കൈനിൽ ഒരേ ഒരു സ്ട്രക്ചറൽ ഐസോമറിസം മാത്രമേ ആൽക്കൈന് കാണിക്കുള്ളൂ അത് ചെയിൻ ഐസോമറിസം മാത്രമാണ് മറക്കരുത് അതും എൻട്രൻസിന് ചോദിച്ച ഒരു ചോദ്യമാണ് ആൽക്കൈൻസ് ഷോ ഓൺലി ചെയിൻ ഐസോമറിസം ആസ് സ്ട്രക്ചറൽ ഐസോമറിസം ഓക്കെ ഇനി ഇവിടെ നോക്കൂ ആൽക്കീനിന്റെ കേസിൽ നമുക്ക് ആൽക്കീന് ചെയിൻ ഐസോമറിസം കാണിക്കുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആൽക്കീൻ നമ്മൾ ബ്യൂട്ടീൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് ബ്യൂട്ട് വൺ ഈൻ നോക്കൂ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കാർബൺ ചെയിന് മാറ്റമില്ലാതെ വരച്ചു കണ്ടോ കാർബൺ ചെയിന് മാറ്റില്ല പക്ഷേ ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ് ഡബിൾ ബോണ്ടാണ് അതുകൊണ്ട് ആ ഡബിൾ ബോണ്ടിനെ നമ്മൾ ഇവിടെ കൊടുത്തു ഇപ്പൊ പേരെന്തായി ബ്യൂട്ട് ടു ഈൻ ഇത് ബ്യൂട്ട് വൺ ഈൻ
ഇത് ബ്യൂട്ടി ടു ഈൻ അത് 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 കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊസിഷൻ നമ്പറാണ് വ്യത്യാസം വന്നിട്ടുള്ളത് പൊസിഷൻ നമ്പർ ആൽക്കീൻ്റെ കേസിൽ ആരുടെ നമ്പർ ആയിരിക്കും അത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആയിരിക്കും ഇവിടെ ആരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടാണ് ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇനി നോക്കൂ പ്രൊപ്പാൻ ടു പ്രൊപ്പാൻ വൺ ഓൾ നോക്കാം പ്രൊപ്പാൻ വൺ ഓൾ അതായത് എൻ പ്രൊപ്പൈൽ ആൽക്കഹോൾ അപ്പോൾ ഇതിൻ്റെ നോക്കൂ ഇതിൽ കാർബൺ ചിത്രം ഇത് നോക്കുമ്പോഴേ ഇത് കാണുമ്പോൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുക അത് നാല് കാർബൺ ഉള്ള പോലെ തോന്നും ആക്ച്വലി ഇത് കാർബൺ അല്ല ഇത് ഒ എച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ എത്ര കാർബൺ ഉണ്ട് ഇതിൽ നോക്കൂ ഇതിൽ ചെയിൻ ഇതാ ഇത് അപ്പോൾ ചെയിനിൽ മാറ്റില്ലാതെ നമ്മൾ വരക്കണം അതാണല്ലോ പൊസിഷൻ ഐസോമറിസത്തിൻ്റെ പ്രത്യേകത ചെയിനിന് മാറ്റില്ല ഞാൻ മാറ്റില്ലാതെ വരച്ചു പക്ഷേ ഒ എച്ചിന് ഞാൻ അവിടുന്ന് അടർത്തി എടുത്തിട്ട് എന്ത് ചെയ്തു ഒ എച്ചിന് ഇവിടെ കൊടുത്തു ഒ എച്ചിന് നോക്കൂ കാർബൺ ചെയിന് മാറ്റില്ല പക്ഷേ ഒ എച്ചിൻ്റെ പൊസിഷൻ മാറി അപ്പോൾ പ്രൊപ്പാൻ വൺ ഓളിൻ്റെ പൊസിഷൻ ഐസോമർ ആണ് പ്രൊപ്പാൻ ടു ഓൾ ഇനി നോക്കൂ ഒരു കോമ്പൗണ്ട് നോക്കാം വൺ ബ്രോമോ ടു ക്ലോറോ സൈക്ലോ പ്രൊപ്പൈൽ ഇവിടെ ഞാൻ ബ്രോമിൻ കൊടുത്തു ഇവിടെ ഞാൻ സി എൽ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ പേരെന്തായി വൺ ബ്രോമോ ടു ക്ലോറോ സൈക്ലോ പ്രൊപ്പൈൽ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ വരക്കണം എങ്ങനെയപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആക്കി വരക്കുക ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു വഴിയില്ല അതായത് ഇവിടെ ബി ആർ കൊടുത്ത അതേ സ്ഥലത്ത് തന്നെ സി എല്ലും കൊടുക്കാം ഇപ്പോൾ പേരെന്തായി വൺ ബ്രോമോ വൺ ക്ലോറോ സൈക്ലോ പ്രൊപ്പൈൽ ഇത് വൺ ബ്രോമോ ടു ക്ലോറോ സൈക്ലോ പ്രൊപ്പൈൽ അപ്പോൾ ഇത് രണ്ടും എന്താകുന്നു പൊസിഷൻ ഐസോമേഴ്സ് ആകുന്നു കാരണം ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആയി ഇനി വൺ ടു ഡൈക്ലോറോ സൈക്ലോ ഹെക്സൈൻ നോക്കാം വൺ കോമ ടു ഡൈക്ലോറോ സൈക്ലോ ഹെക്സൈൻ വൺ ടു ഡൈക്ലോറോ സൈക്ലോ ഹെക്സൈൻ ഇപ്പം ഞാനിവിടെ സൈക്ലോ ഹെക്സൈൻ്റെ സ്ട്രക്ചർ വരക്കാം നോക്കൂ സൈക്ലോ ഹെക്സൈൻ്റെ സ്ട്രക്ചർ വരക്കാം ദിസ് ഈസ് ദ സൈക്ലോ ഹെക്സൈൻ ഇവിടെ എവിടേക്ക് പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾ നോക്കൂ ഇവിടെ സൈക്ലോ ഹെക്സൈൻ സ്ട്രക്ചർ വരച്ചു എവിടേക്കാണ് പോസിബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ആദ്യം രണ്ട് ക്ലോറിനും ഒരേ കാർബണിൽ വരും അല്ലേ ഇങ്ങനെ വരാം അപ്പം എന്തായി വൺ വൺ ആയി അടുത്തത് ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ പോയി ഇവിടെ ഒരു ക്ലോറിൻ കൊടുക്കാം അപ്പം എന്തായി വൺ ടു ആയി അടുത്തത് ഇവിടെ നിന്ന് ക്ലോറിൻ പോയി ഇവിടെ ക്ലോറിൻ കൊടുക്കാം അപ്പം എന്തായി വൺ ത്രീ ആയി ഓക്കെ അടുത്ത് ഇവിടെ നിന്ന് ക്ലോറിൻ പോയി ഇവിടെ ഒരു ക്ലോറിൻ കൊടുക്കാം അപ്പം എന്തായി വൺ ഫോർ ആയി ഇങ്ങനെ എത്ര സ്ട്രക്ചറായി നോക്കൂ ആദ്യം വൺ വണ്ണ് പിന്നെ വൺ ടു വൺ ത്രീ വൺ ഫോർ ടോട്ടൽ എത്ര സ്ട്രക്ചറായി നോക്കൂ നാല് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ ഫോർ വൺ ടു ഡൈക്ലോറോ സൈക്ലോ ഹെക്സൈൻ ഇനി ഇതേ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഡൈക്ലോറോ ബെൻസീൻ നോക്കാം ഡൈക്ലോറോ ബെൻസീൻ ബെൻസീൻ പറയുമ്പോൾ ബെൻസീൻ്റെ പ്രത്യേകത എന്താ ബെൻസീൻ നമ്മൾ ഇങ്ങനെയല്ലോ ബെൻസീൻ വരിക അല്ലേ അപ്പോൾ അതിൽ അതുകൊണ്ട് ഇവിടെ വൺ വൺ ഒരിക്കലും പോസിബിൾ അല്ല ഇവിടെ ഒരു സി എൽ ഓൾറെഡി വന്നാൽ പിന്നെ ഒരു സി എൽ വരാൻ പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധി വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ സൈക്ലോ ഹെക്സൈൻ വെച്ചിട്ട് പറഞ്ഞ പോലെ വൺ വൺ ഡൈക്ലോറോ ബെൻസീൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരേ കാർബണിൽ ഒരു വാലൻസി മാത്രമേ ബാക്കിയുള്ളൂ ബെൻസീൻ്റെ കേസിൽ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വൺ ടു ആണ് ഫസ്റ്റ് ഓപ്ഷൻ രണ്ടാമത്തത് വൺ ത്രീ ആണ് മൂന്നാമത്തത് വൺ ഫോർ ആണ് ഓക്കെ ഇതാണ് ബെൻസിൻ അപ്പം ബെൻസീനിൽ ഡൈക്ലോറോ ബെൻസീനിൽ മൂന്ന് പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ട് വൺ ടു ഡൈക്ലോറോ സൈക്ലോ ഹെക്സൈനിൽ നാല് പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ട് അപ്പോൾ ആൽക്കൈൻസ് ചെയിൻ ഐസോമറിസം മാത്രമേ കാണിക്കുള്ളൂ ഏതിൽ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ ആൽക്കീൻസ് ചെയിൻ ഐസോമറിസവും കാണിക്കും ഫംഗ്ഷണൽ സോറി പൊസിഷൻ ഐസോമറിസവും കാണിക്കും പിന്നെ അത് മറക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നോക്കൂ ഇനി നമ്മൾ സി സെവൻ എച്ച് സെവൻ സി എൽ എന്ന ഫോർമുലയുള്ള കോമ്പൗണ്ടിൻ്റെ മുഴുവൻ സ്ട്രക്ചറൽ ഐസോമേഴ്സിൻ്റെയും ഫോർമുല വരയ്ക്കാൻ ശ്രമിക്കാം ഗിവ് ഓൾ ദ ഫോർമുലൈ ഓഫ് ഓൾ ദ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഹാവിംഗ് മോളിക്കുലാർ ഫോർമുല സി സെവൻ എച്ച് സെവൻ സി എൽ നമുക്ക് ഈ കോമ്പൗണ്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണം സെയിമാണ് അപ്പോൾ കാർബണിൻ്റെ എണ്ണം ആറിനെ ആറോ അതിലധികമോ ആവുകയും ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെ എണ്ണം ഏകദേശം സെയിം ആവുക അപ്പോൾ സി സി സിക്സ് എച്ച് എയ്റ്റ് എച്ച് നയൻ സി സെവൻ എച്ച് എയ്റ്റ് എച്ച് നയൻ അങ്ങനെ ആ ഒരു കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണം ഏകദേശം സെയിം ആവുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിലെന്തുണ്ട് ഒരു ബെൻസീൻ റിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ ബെൻസീനിൻ്റെ ഫോർമുല നമുക്കറിയാം സി സിക്സ് എച്ച് സിക്സ് ആണ് അപ്പോൾ അതിലേക്ക് ഒരു ക്ലോറിൻ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ സി സിക്സ് എച്ച് ഫൈവ് സി എൽ ആണ് വരിക സി സിക്സ് എച്ച് ഫൈവ് സി എൽ നോക്കൂ ഇവിടെ സി സെവൻ എച്ച് സെവൻ സി എൽ ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതിൽ ഒരു കാർബൺ കൂടെ എക്സ്ട്രാ ഉണ്ട് ഈ കോമ്പൗണ്ടിൽ ഒരു കാർബൺ കൂടെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുഴുവൻ മോളിക്കുലാർ ഫോർമുലയും എഴുതാൻ വേണ്ടി നോക്കാം വളരെ സിമ്പിളാണ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നോക്കൂ ഇത് ബെൻസീൻ റിംഗ് ആണ് ബെൻസീൻ റിംഗിൽ ആരൊക്കെയുണ്ട്
ഇനി ഒരു ക്ലോറിനും ഒരു കാർബണും എക്സ്ട്രാ ആണ്. ഹൈഡ്രജനെ പറ്റി നമ്മൾ ടെൻഷൻ ആവണ്ട. ഹൈഡ്രജനെ പറ്റി നമ്മൾ അവസാനത്തിൽ ടെൻഷൻ ആയി മതി. ഒരു ക്ലോറിനും ഒരു കാർബണും എക്സ്ട്രാ ഉണ്ട് അല്ലേ. അതിനെ നമ്മൾക്ക് എങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഒന്ന്, ആദ്യം ആ കാർബണും ക്ലോറിനും ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് സ്ട്രക്ചർ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇവിടെ ഹൈഡ്രജൻ കൊടുക്കണം, അതെനിക്കറിയാം. അതായത് ആക്ച്വലി നമ്മൾ ശരിക്ക് ഫോർമുല എഴുതുമ്പോൾ സി എച്ച് ടു സി എൽ എന്ന് എഴുതും. ഇവിടെ നമ്മൾ കാർബണിന്റെയും ക്ലോറിന്റെയും അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അറേഞ്ച്മെന്റ് കാണിക്കുമ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നോക്കൂ, ബെൻസീൻ റിംഗ്. രണ്ടാമത്തത് ബെൻസീൻ റിംഗിൽ കാർബൺ ക്ലോറിൻ അവിടെ തന്നെ വെച്ചു, ഒരു ക്ലോറിൻ അവിടെ വെച്ചു, ഒരു കാർബൺ ഇവിടെ വെച്ചു. മൂന്നാമത്തെ ഒരു കേസ് നോക്കൂ, മൂന്നാമത്തെ ഒരു കേസ്. ഇതൊക്കെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. മീൻസ് ഇത് ചൈനൈസോമർ, ഫസ്റ്റത്തെ ചൈനൈസോമർ ആവാം, ഫസ്റ്റും സെക്കൻഡും നോക്കുമ്പോൾ ചൈനൈസോമർ ആവാം, സെക്കൻഡും തേർഡും നോക്കുമ്പോൾ പൊസിഷൻ ഐസോമർ ആവാം. ഇപ്പം നമ്മൾ പഠിച്ച രണ്ട് ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമേഴ്സും ഏതൊക്കെയാണ്? ചൈനൈസോമർസും പൊസിഷൻ ഐസോമേഴ്സും. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കൂ, ഇവിടെ സി എൽ വന്ന്, ഇവിടെ സി വരില്ല, വരാം. അടുത്ത ഒരു കേസിൽ എങ്ങനെ വരാം? ഇവിടെ സി എൽ വന്നിട്ട് ഇവിടെ സി വരാം. ഓക്കെ, ഇങ്ങനെ നാല് സ്ട്രക്ചേഴ്സ് ആണ് പോസിബിൾ. ഇവിടെ നമ്മൾ ഇപ്പോൾ ഫോർമുല കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സി എച്ച് ടു സി എൽ വരും, ഇവിടെ ഓർത്തോ പൊസിഷനിൽ ഒരു സി എസ് ത്രീ വരും, ഇവിടെ മെറ്റാ പൊസിഷനിൽ ഒരു സി എസ് ത്രീ വരും, ഇവിടെ പാരാ പൊസിഷനിൽ ഒരു സി എസ് ത്രീ വരും. ഇങ്ങനെ നാല് സ്ട്രക്ചേഴ്സ് ആണ് ഈ ഫോർമുല വെച്ച് പോസിബിൾ ആയിട്ടുള്ളത്. മോളിക്കുലാർ ഫോർമുല അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മോളിക്കുലാർ ഫോർമുല ഓഫ് ആൽക്കീൻസ്, ആൽക്കീൻസ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല ഓഫ് സൈക്ലോ ആൽക്കൈൻസ്. സൈക്ലോ ആൽക്കൈൻസ് ഇത് ആക്ച്വലി റിംഗ് ചെയിൻ ഐസോമർസത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ആൽക്കീൻസ് ചെയിൻ ആകുമ്പോൾ അതിന്റെ റിംഗ് സ്ട്രക്ചർ ആണ് സൈക്ലോ ആൽക്കൈൻസ് വരുന്നത്. അതായത് രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ആൽക്കീൻസിന്റെ മോളിക്കുലാർ ഫോർമുലയും സൈക്ലോ ആൽക്കൈൻസിന്റെ മോളിക്കുലാർ ഫോർമുലയും സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സി ഫൈവ്, സി ഫൈവ് എച്ച് ടെൻ എന്ന മോളിക്കുലാർ ഫോർമുലയുള്ള കോമ്പൗണ്ട്സിന്റെ, മോളിക്കുലാർ ഫോർമുലയുള്ള ആൽക്കീൻസിലെ ഈ കോമ്പൗണ്ട്സിന്റെ മൊത്തം സ്ട്രക്ചേഴ്സും ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. അതായത് ഓൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് വിധമായിട്ട് എഴുതാം. ഒന്ന് അസൈക്ലിക് ആണ്. അസൈക്ലിക് മീൻസ് സൈക്കിൾ ഇല്ലാതെ ഓപ്പൺ ചെയിൻ ആയത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആണ്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക് സ്ട്രക്ചർ. അപ്പൊ ഇത് ആരായിരിക്കും നോക്കൂ, സി ഫൈവ് എച്ച് ടെൻ എന്ന് പറഞ്ഞ അതിന്റെ ഫോർമുല ഏതാ? സി എൻ എച്ച് ടു എൻ ആണ്. അപ്പൊ സി എൻ എച്ച് ടു എൻ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഫിറ്റ് ആണ്? ആൽക്കീൻസിന് ഫിറ്റ് ആണ്, അതേപോലെ സൈക്ലോ ആൽക്കൈൻസിനും ഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് സ്ട്രക്ചർ, ഓൾ സ്ട്രക്ചേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ സൈക്ലിക്കും അസൈക്ലിക്കും മൊത്തമായിട്ട് എഴുതണം. ഇത് രണ്ട് വിധത്തിലും ചോദിച്ചിട്ടുണ്ട്. അസൈക്ലിക് സ്ട്രക്ചേഴ്സ് മാത്രം ചോദിച്ചിട്ടുണ്ട്. അസൈക്ലിക് സ്ട്രക്ചേഴ്സ് മാത്രം ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ആൽക്കീൻസ് മാത്രമാണ്. സൈക്ലിക്കും കൂടി വരുമ്പോഴാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ആൽക്കെയിൻസ്, അതായത് സൈക്ലോ ആൽക്കെയിൻസ് കൂടെ എഴുതേണ്ടത്. നമുക്ക് വരച്ചു നോക്കാം. അസൈക്ലിക് ആയിട്ടുള്ള ആദ്യം നോക്കാം, അതായത് ആൽക്കീൻസ് ആദ്യം വരച്ചു നോക്കാം. അഞ്ച് കാർബണാണല്ലോ ഉള്ളത് അല്ലെ, അഞ്ച് കാർബൺ. അതുകൊണ്ട് ടു ത്രീ ഫോർ ഫൈവ്, അഞ്ച് കാർബൺ. അതിൽ നോക്കൂ, ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി രണ്ടാമത്തത് നാല് കാർബൺ ലോങ് ചെയിനിൽ കൊടുത്തു. ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട് അതിന് മാറ്റില്ല. ഒന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. ഇനി അടുത്തത് അതേമാതിരി നാല് കാർബൺ വെച്ച് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റില്ല, പക്ഷെ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു, മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. ഇവിടെ നമ്മൾ വരച്ച ഈ മൂന്ന് ആൽക്കീൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഈ മൂന്ന് ആൽക്കീനും എന്താണ്? പെൻറ്റീനാണ്. പക്ഷെ പെൻറ്റീൻ്റെ ഐസോമേഴ്സ് ആണ്. അത് എന്ത് ഐസോമേഴ്സ് ആണ്? പൊസിഷൻ മാറിയിട്ടില്ല, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറിയിട്ടില്ല. അതുകൊണ്ട് അത് ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റി ഇതിന്റെ പൊസിഷൻ ഐസോമർ കണ്ടുപിടിക്കാം. അപ്പൊ അഞ്ച് കാർബൺ നമ്മൾ ഇങ്ങനെ വരച്ചു, എന്നിട്ട് അതിൽ ഡബിൾ ബോണ്ട് ഇവിടെ കൊടുത്തു, പെൻറ് ടു ഈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ചെയിൻ ഐസോമർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതിനാദ്യം നാല് കാർബൺ ഇങ്ങനെ വരച്ചു, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റമില്ലാതെ കാണിച്ചു. ഒരു കാർബൺ ഞാൻ ഊരിയെടുത്തിന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറൊരു സ്ട്രക്ചർ ഉണ്ടാക്കൽ പോസിബിൾ അല്ല. ഇനി രണ്ട് കാർബണും കൂടി ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ കാർബണിന്റെ ബാലൻസ് നോക്കും, ഇങ്ങനെ വരക്കാൻ കഴിയുമോ? അങ്ങനെ ഒരിക്കലും നമുക്ക് വരക്കാൻ കഴിയില്ല. കാരണം കാർബണിന്റെ ബാലൻസ് ഈ അഞ്ചാകും. അപ്പൊ അതൊരിക്കലും ശരിയല്ല, ഇങ്ങനെ സ്ട്രക്ചർ പോസിബിൾ അല്ല. അപ്പൊ ടോട്ടൽ ഇവിടെ അഞ്ച് സ്ട്രക്ചർ പോസിബിൾ ആണ്. അപ്പൊ അസൈക്ലിക് സ്ട്രക്ചർ അഞ്ചെണ്ണം. ഇനി സൈക്ലിക് സ്ട്രക്ചർ നോക്കൂ. സൈക്ലിക് സ്ട്രക്ചർ നാല് സോറി അഞ്ച് കാർബണുള്ള സൈക്ലിക് സ്ട്രക്ചർ നമുക്ക് എങ്ങനെയല്ലേ വരക്കാം നോക്കൂ. ഒന്നിങ്ങനെ വരക്കാം, നമ്മൾ നേരത്തെ വരച്ചു കഴിഞ്ഞതാണ്. അതായത് ഇവിടെ ഒരു സൈക്ലോ മെത്തിൽ സൈക്ലോ ബ്യൂട്ടൈൻ കൊടുക്കാം, പിന്നെ സൈക്ലോ പ്രൊപ്പൈന് 1-1 കൊടുക്കാം,
പിന്നെ സൈക്ലോ പ്രൊപ്പൈനിൽ 1 2 കൊടുക്കാം പിന്നെ സൈക്ലോ പ്രൊപ്പൈനിൽ ഒരു എത്തിൽ ഗ്രൂപ്പ് കൊടുക്കാം ഇത്രയും സ്ട്രക്ചേഴ്സ് പോസിബിൾ അപ്പോൾ ഇവിടെയും 5 ആണ് അപ്പോൾ 5 അസൈക്ലിക് സ്ട്രക്ചർ ഉണ്ട് 5 സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നറിയോ C6H12 വന്നാൽ എത്ര അസൈക്ലിക്കും സൈക്ലിക്കും വരക്കാൻ പറ്റും അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം 5 6 ൽ കൂടുതലൊന്നും എക്സാമിന് ചോദിക്കില്ല വളരെ ഫണ്ടമെന്റൽ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഈ രണ്ട് സ്ട്രക്ചേഴ്സ് ഈ രണ്ട് ടൈപ്പ് ആണ് അതായത് C5 വെച്ചിട്ടാണ് മാക്സിമം നമ്മൾ പഠിക്കേണ്ടത് അത് പ്രാക്ടീസ് ചെയ്യാൻ അതിനേക്കാളും തൊട്ട് മുകളിലുള്ളത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് മനസ്സിൽ അവിടെ ഉറച്ചു നിൽക്കാൻ സഹായിക്കും ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഈ കോൺസെപ്റ്റ് വെച്ച് ആൽക്കൈൻസും നമ്മൾ ഇങ്ങനെ പറയാം ആൽക്കൈൻസിൻ്റെയും അതേപോലെ സൈക്ലോ ആൽക്കീൻസിൻ്റെയും സൈക്ലോ ആൽക്കീൻസ് ആൽക്കൈൻസിൻ്റെയും സൈക്ലോ ആൽക്കീൻസിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കൂ ആൽക്കൈൻസിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ C 4 കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഇതാണ് ആൽക്കൈൻസ് ഇത് സൈക്ലോ ആൽക്കീൻ ആകുമ്പോൾ ഇങ്ങനെ വരിക സൈക്ലോ ആൽക്കീൻ ആകുമ്പോൾ ഇങ്ങനെ വരിക നോക്കൂ കാർബൺ 4 ആണ് 1 2 3 4 ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാകും ഒരു ഹൈഡ്രജൻ ഉണ്ടാകും ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാകും ഹൈഡ്രജൻ ഇല്ല ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാകും 2 ഹൈഡ്രജൻ ഉണ്ടാകും ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടാകും ടോട്ടൽ 3 2 5 5 1 6 അതുപോലെ ഇവിടെ കാർബൺ ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാകും ഒരു ഹൈഡ്രജൻ മാത്രം ഉണ്ടാകും ഇവിടെ ഒരു ഹൈഡ്രജൻ മാത്രം ഉണ്ടാകും ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാകും ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാകും ടോട്ടൽ ഇവിടെ 6 അപ്പോൾ മോളിക്കുലർ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം C4H6 എന്ന് എഴുതാം C4H6 എന്ന് പറഞ്ഞാൽ ഏത് ഫോർമുലയാണ് CnH2n-2 എന്ന ഫോർമുലയാണ്